അമൽ നീരദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തി വരാൻ പോകുന്ന സിനിമയാണ് ഭീഷ്മപർവം. രതീനയുടെ സംവിധാനത്തിൽ ഒരുങ്ങി വരുന്ന ചെറിയ സിനിമയാണ് പുഴു. കെ മധു സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന CBI 5 തുടങ്ങിയ സിനിമകളാണ് മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന 3 സിനിമകൾ. ലാലേട്ടന്റെ വരാൻ പോകുന്ന സിനിമയാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ വരുന്ന ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ റിലീസ് സിനിമ മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ആഗസ്റ്റ് മാസമാണ് സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആറാട്ട്, ജീതു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം, സുരേഷ് ഗോപിയുടെ വരാൻ പോകുന്ന 3 സിനിമയാണ് നിതിൻ രഞ്ജി പണിക്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കാവൽ, മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ, ജോഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പാപ്പൻ. പൃഥ്വിരാജ് നായകനായി വരാൻ പോകുന്ന സിനിമയാണ് June 30 OTT റിലീസ് ചെയ്യുന്ന കോൾഡ് കേസ്. തിയേറ്ററുകളിലേക്ക് ഉടനെ തന്നെ റിലീസിനൊരുങ്ങുന്ന കുരുതി. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജനഗണമന. നിവിൻ പോളി നായകനായി എത്തി വരാൻ പോകുന്ന 3 സിനിമയാണ് രാജീവ് രവിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന തുറമുഖം, രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കനകം കാമിനി കലഹം, ലിജു കൃഷ്ണയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പടവെട്ട് തുടങ്ങിയ സിനിമകൾ. ഫഹദ് ഫാസിലിന്റെ വരാൻ പോകുന്ന സിനിമയാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന OTT റിലീസ് സിനിമ മാലിക്. സജിമോൻ സംവിധാനം ചെയ്ത് വരാൻ പോകുന്ന മലയൻ കുഞ്ഞ്. നയൻതാര, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന പാട്ട് തുടങ്ങിയ സിനിമകൾ. ടൊവിനോ തോമസ് നായകനായി വരാൻ പോകുന്ന ഒരു പാൻ ഇന്ത്യൻ റിലീസ് സിനിമയാണ് മിന്നൽ മുരളി. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. തിയേറ്ററുകളിലേക്ക് അതിനുശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് ആഷിഖ് അബുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന നാരദൻ. അടുത്ത ചിത്രമാണ് മുഹ്സിൻ പരാരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങി സൗബിൻ ഷാഹിർ, ടൊവിനോ തോമസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന തല്ലുമാല. ദുൽഖർ സൽമാന്റെ കരിയറിലെ ആദ്യത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുള്ള കുറിപ്പ്. ഈ ഒരു കോവിഡ് ഒക്കെ കഴിഞ്ഞ ശേഷം ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ ഒരുക്കി വരാൻ പോകുന്ന സല്യൂട്ട്, കാജൽ അഗർവാൾ, അതിഥി റാവു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി വരാൻ പോകുന്ന തമിഴ് സിനിമ ഹേ സിനാമിക എന്നിവയാണ് ദുൽഖർ സൽമാന്റെ വരാൻ പോകുന്ന 3 സിനിമകൾ. കുഞ്ചാക്കോ ബോബന്റെ വരാൻ പോകുന്ന 3 സിനിമയാണ് ഒറ്റ്, ജയ് കെയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഗർ, അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകൾ. ദിലീപ് നാദിർഷ കൂട്ടുകെട്ടിൽ ഒരുങ്ങി ഈ ഒരു ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് കേശു ഈ വീടിന്റെ നാഥൻ. ഉർവശിയും അതുപോലെ തന്നെ ദിലീപ് ഏട്ടനുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ദിലീപ് ഏട്ടൻ ഒരു വ്യത്യസ്ത വേഷത്തിലാണ് സിനിമയിൽ എത്തിയിരിക്കുന്നത്. ദിലീപ് ഏട്ടന്റെ അടുത്ത സിനിമയാണ് മിഥുൻ രാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങി വരാൻ പോകുന്ന ഖലാസി, ജോഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങി വരാൻ പോകുന്ന ഓൺ എയർ ഈപ്പൻ. ജയസൂര്യയുടെ വരാൻ പോകുന്ന 3 സിനിമയാണ് രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സണ്ണി, നാദിർഷയുടെ സംവിധാനത്തിൽ ഒരുങ്ങാൻ പോകുന്ന ഈഷോ, അഭിജിത്ത് ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ജോൺ ലൂതർ തുടങ്ങിയ സിനിമകൾ. ആസിഫ് അലിയുടെ വരാൻ പോകുന്ന സിനിമയാണ് മാത്തുക്കുട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങി വരാൻ പോകുന്ന കുഞ്ഞൽദോ, രാജീവ് രവിയുടെ സംവിധാനത്തിൽ ഒരുങ്ങി വരാൻ പോകുന്ന കുറ്റവും ശിക്ഷയും, സേതുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകൾ. ഉണ്ണി മുകുന്ദന്റെ വരാൻ പോകുന്ന സിനിമയാണ് വിഷ്ണു മോഹന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന മേപ്പടിയാൻ, വൈശാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബ്രൂസ്ലി, വിഷ്ണു മോഹന്റെ തന്നെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മറ്റൊരു ചിത്രമാണ് പപ്പ. ആന്റണി വർഗീസിന്റെ വരാൻ പോകുന്ന 3 സിനിമയാണ് ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന അജഗജാന്തരം, അതുപോലെ തന്നെ നിഖിൽ പ്രേംരാജ് ഒരുക്കുന്ന ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് തുടങ്ങിയ സിനിമകൾ. അതോടൊപ്പം തന്നെ മറ്റൊരു സിനിമയാണ് ആരവം. വീഡിയോയുടെ ഏറ്റവും അവസാനത്തതായിട്ട് നമ്മൾ പറയുന്നത് ഷെയ്ൻ നിഗമിന്റെ വരാൻ പോകുന്ന സിനിമകളാണ്. വെയിൽ, ഉല്ലാസം, ഗൽബ് തുടങ്ങിയവയാണ് ഷെയ്ൻ നിഗം നായകനായി എത്തി വരാൻ പോകുന്ന 3 സിനിമകൾ. അപ്പോൾ മലയാളത്തിലെ 15 നടന്മാരുടെ വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട സിനിമകളുടെ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ ഏത് നടന്റെ സിനിമക്കായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും അത് ഏത് സിനിമയാണെന്നത് കൂടി താഴെ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ മലയാള നടന്മാരുടെ 3 പ്രധാന സിനിമ മാത്രമാണ് നിങ്ങളെ നമ്മൾ അറിയിച്ചത്. ഇനിയും നിരവധി സിനിമകൾ ഉണ്ടാകും, അതൊക്കെ നമ്മൾ വരും വീഡിയോ വഴിയായി നിങ്ങളെ അറിയിക്കുന്നതാണ്.